എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിൽ വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ്, അഥവാ COVID-19 എന്ന വൈറസിനെതിരെ ചെറുത്ത് നിൽക്കാനും അത് ഇല്ലാതാക്കാനുള്ള വളരെ തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇതിനെപ്പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്നുണ്ട്. നമ്മൾ അലേർട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇതിനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു അവസരത്തിൽ ഇതിന് വേണ്ടി രാപ്പകൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും, ഒരു വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനും ആംബുലൻസ് ഡ്രൈവേഴ്സ്, പിന്നെ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, മനുഷ്യനാണ് വലുത്, ജീവനാണ് വലുത് എന്നുള്ള സത്യമാണ്. ഈ COVID-19 ഒരു പ്രതിരോധം എന്ന രീതിയിൽ നമ്മൾ 21 ലോക്ക്ഡൗൺ കഴിഞ്ഞു. നമ്മുടെ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഇനി ഒരു 3 കൂടെ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയുള്ള ഈ ഒരു 3 എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, ക്രൂഷ്യലാണ്. ഒരു സോഷ്യൽ സ്പ്രെഡ് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഒക്കെ ഈ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും കഴിഞ്ഞതുപോലെ തന്നെ സഹകരിച്ച COVID-19 ഏറെക്കുറെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും. എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കുക. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. മരുന്നുകളും മറ്റാവശ്യ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങുക. അതല്ലാതെ അത് വീട്ടിലെത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ എന്നും വൈകിട്ട് നമ്മളോട് സംസാരിക്കുന്ന, നമ്മൾക്ക് ധൈര്യം തരുന്ന നമ്മളുടെ മുഖ്യമന്ത്രിക്കും ശൈലജ ടീച്ചർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇതിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒരുമിച്ച് തന്നെ ഈ COVID-19 ഇല്ലാതാക്കും. എന്നിൽ നിന്ന് മറ്റൊരാൾക്കോ അവരിൽ നിന്ന് വേറൊരാൾക്കോ ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ എല്ലാവരും നോക്കണം. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഹാപ്പി വിഷു. ഗോഡ് ബ്ലെസ് യു ആൾ.